മമ്മി ഡാഡി വകയാണ്. ിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അവർ രാവിലെ തന്നെ അടുക്കളയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നത് ഇന്നലെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, എല്ലാം സ്ലാവിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് കിടന്നുറങ്ങി. അപ്പം അത് അതിൻ്റെതായ സ്ഥലത്തേക്കൊക്കെ എടുത്തു വയ്ക്കാണ് ഞാൻ. അപ്പൊ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മമ്മി ഡാഡി വകയാണ്. ആരുണ്ടാക്കിയതാണെന്ന് അറിയില്ല. ഈ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യണം. മമ്മി ഡാഡി വകയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്ന വീടും. അവര് ഉണ്ടാക്കാൻ പോണതല്ല, ഡാഡി കൊണ്ട് തന്നു. മമ്മി ഡാഡി വക ഉണ്ടാക്കി തന്നിരിക്കുന്നു. അപ്പൊ അമ്മയ്ക്കുള്ള ബ്രഷ് ചെയ്യാനുള്ള വെള്ളം തേ നമ്മള് അടപ്പത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മമ്മി ഡാഡി വക. മമ്മി ഡാഡി വക ആണ്. നമ്മുടെ ഇഡ്ലി ആണ് കേട്ടോ ഇഡ്ലി. അപ്പൊ നല്ല ചൂടും ഇഡ്ലി രാവിലെ തന്നെ കൊണ്ടുവന്നത്. സ്പോഞ്ച് പോലെ കിടക്കുന്നുണ്ട്. അപ്പൊ ചൂട് ഇഡ്ലിയും അതുപോലെ തന്നെ കടലക്കറിയാണ് നമ്മുടെ സ്പെഷ്യൽ. ഇഡ്ലിയും കടലക്കറി, ഇഡ്ലിയും കടലക്കറിയാ, പുട്ടും കടലക്കറിയാണ് മാച്ച്. ഇഡ്ലിയും കടലക്കറി നമുക്ക് എന്തായാലും വെറുതെ കിട്ടിയല്ലേ. നമ്മള് ചമ്മന്തിയും സാമ്പാറെല്ലാം ഉണ്ടാക്കാറ്. അപ്പൊ എന്തായാലും ഇഡ്ലി കടലക്കറി ഒരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ടാക്കിയിരുന്നെ. എന്തായാലും കിട്ടണല്ലോ, കിട്ടണല്ലേ. കൊറോണ സൂപ്പർ. അപ്പൊ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് തന്നെ തയ്യാറായിരിക്കുന്നു. ഇങ്ങനെ എന്തോ ആയിരുന്നു, എന്തൊരു സുഖമായിരുന്നല്ലോ വീടു. ആ ശരിക്കും കണ്ണാറുന്ന ഒരുമയ്ക്ക് ചായം കൂടി വെച്ച് തന്നാൽ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പാവങ്ങളെ. അവിടെ രാവിലെ നേരത്തെ എന്നിട്ട് മോള് കഷ്ടപ്പെടണല്ലോ വെച്ചിട്ട് അവിടെ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നോ. അല്ല പിന്നെ എന്നും അതുപോലത്തെ സർവീസ് നീ പ്രതീക്ഷിക്കുന്നു എന്ന് ഉദ്ദേശിച്ചത്. ഡാഡിയും മമ്മിയും കേൾക്കുന്നുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് കേൾക്കണം. ഒരിടയ്ക്ക് ഡാഡി കൊണ്ടുവരാറുണ്ടല്ലേ, മിക്ക ദിവസം ഡാഡി ഓരോ ഇതേപോലെ ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവരും. എനിക്ക് അസൂയൊന്നുമില്ല, എനിക്ക് എന്താ കിട്ടുമല്ലോ, എനിക്കല്ല അസൂയൊന്നുമില്ല. പക്ഷെ അവരത്ര കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഒരു വിഷമം. അപ്പൊ ഇന്ന് ഉച്ചക്ക് എത്തിക്ക് ഒരു ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാലോ, ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടല്ലോ. നമ്മുടെ ചെമ്മീൻ കാണാനല്ലോ, അയ്യോ ചെമ്മീൻ അങ്ങനെ തന്നെ കൊണ്ടുവച്ചു. അയ്യോ എന്താണ്, അല്ല ക്ലീൻ ചെയ്ത സംഭവമാണ്. അപ്പൊ നമുക്ക് ചെമ്മീൻ വെച്ച് എന്തെങ്കിലും ഒരു ഐറ്റം ഉണ്ടാക്കാം. എന്താണെന്ന് ഇത് വേറൊരു ഐറ്റം ഫ്രൈ റോസ്റ്റ് പറയില്ല. തണുപ്പ് വിടട്ടെ. അപ്പൊ എന്റെ പ്ലാനിങ് ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറിയിട്ട്. അപ്പൊ ഞാൻ ചെമ്മീൻ വെള്ളത്തിലിട്ടത് വീണ്ടും ഫ്രീസറിലേക്ക് വെക്കാണ്. അപ്പൊ ഇന്ന് രാത്രി ചേച്ചിയും ചേട്ടനും മഞ്ചിലേക്ക് ഉണ്ടാവും. അപ്പൊ വൈകുന്നേരം ആക്കാന്ന് വിചാരിച്ചു ചെമ്മീനോണ്ടുള്ള ഐറ്റം. അപ്പൊ ഉച്ചക്ക് വേറെ എന്തെങ്കിലും കറി ആക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ തൈര് ഉറവിച്ചത് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെച്ചായിരുന്നു. അപ്പൊ അതിൽ നിന്ന് കുറച്ച് തൈര് മോര് പോലെ മോര് കൊണ്ട് എന്തെങ്കിലും ഐറ്റം ഉണ്ടാക്കണം. അപ്പൊ അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് മിക്സറി ജാറിലിട്ട് അടിക്കാൻ വേണ്ടി പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ്. എനിക്കത് നെയ്യാക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പം ഇപ്പോൾ രാവിലെ തന്നെ സമയം കിട്ടുമെന്ന് അറിയില്ല. അപ്പം എന്തായാലും രണ്ട് സ്റ്റീൽ പാത്രത്തിലാക്കി ഞാനിങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിൽ. അപ്പം അതങ്ങനെ പുറത്തേക്ക് കുറച്ച് നേരം വെച്ചിട്ട് പിന്നെ ബാക്കി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്നുള്ള പ്ലാനിങ്ങിലാണ് എൻ്റെ. എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഞാൻ നെയ്യ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ, മമ്മിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഇതിൽ നിന്ന് കുറച്ച് തൈര് എടുത്തിട്ട് മിക്സറി ജാറിട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുത്ത് വയ്ക്കുകയാണ്. എന്നിട്ട് ഉച്ചക്കത്തേക്കുള്ള കറിയൊക്കെ പിന്നീട് ഉണ്ടാക്കണം.
അപ്പം അതിനുള്ള തൈരുത എടുക്കണം കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെയ്യും എനിക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹമുണ്ട്. പറ്റിയ നെയ്യും ഉണ്ടാക്കണം ഇന്ന്. അപ്പം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടിക്കാണ്. ഗ്രേസ് എണീറ്റിട്ടില്ല കേട്ടോ. സന്നിചേട്ടൻ എന്താ അവിടെ ഇരിപ്പുണ്ട്. രണ്ട് ഗ്രീൻ ആപ്പിൾ ഫ്രിഡ്ജിൽ ഇരുന്നിരിക്കാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ ഇന്നല്ല, കുറച്ച് ദിവസമായിട്ട് രണ്ട് ഗ്രീൻ ആപ്പിൾ ഇരുന്ന് ചിരിക്കാൻ തുടങ്ങിട്ട്. അപ്പൊ ഞാൻ ഇവനെ അച്ചാറാക്കാന്ന് വിചാരിച്ചു. ഇത് അപ്പൊ നേരത്തെ അടിച്ച് നമ്മുടെ മോര് ഇന്ന് കാച്ചണം, കുറച്ച് കഴിയുമ്പ കാച്ചണം. അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ ഇരിക്കട്ടെ. അപ്പൊ ഇനി നമുക്ക് അച്ചാർ ഉണ്ടാക്കാം. ഞാൻ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല കേട്ടാ ഗ്രീൻ ആപ്പിൾ കൊണ്ട് അച്ചാറൊന്നും. എന്തായാലും നമുക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ അച്ചാറുകളൊക്കെ തീർന്നു. മറ്റേ അച്ചാറൊക്കെ രണ്ട് ദിവസം കൊണ്ട് തീർത്തൂലെ. എന്തായാലും നമ്മുടെ ഒരു കഴിവ് ആണല്ലേ, അത് തീർത്തു. പിന്നെ ഇത് ഇച്ചിരി മാങ്ങ അച്ചാറ് ഇരിക്കുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ആയുസ് ഒന്ന് ഉച്ചയ്ക്ക് വൈകുന്നേരത്തേക്ക് ഉണ്ടാവും ആണല്ലേ. അപ്പൊ അറിയില്ല. അപ്പൊ എന്തായാലും കൊണ്ട് ഉണ്ടാക്കാം. ഞാൻ കത്തി എടുത്തിട്ടുണ്ട്. തൊണ്ട് ചെട്ടനുണ്ട്, കാരണം സന്നിചേട്ടന് ഇഷ്ടമല്ല. എനിക്ക് ഇഷ്ടക്കുറവില്ലെങ്കിലും വേണ്ട, കാരണം ഇതുമ്മ നിറച്ചും മെഴുക്ക് പോലത്തെ എന്തോ സംഭവമുണ്ട്. അപ്പൊ ഞങ്ങള് മറ്റേ ആപ്പിളൊക്കെ കഴിക്കുമ്പോഴൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ തൊണ്ട് കളഞ്ഞിട്ട് കഴിക്കാറ്. അപ്പൊ എന്തായാലും ഇതിന് ആരോഗ്യക്കുറവ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സാരില്ലല്ലോ, പെട്ടെന്ന് ഉടഞ്ഞു പോവാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്ന് തന്നെ തിന് തീർക്കാം. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് നമുക്ക് വേഗം വേഗം ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കാം. അപ്പതേ അച്ചാറിടാൻ വേണ്ടി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും അതുപോലെ തന്നെ 2-3 പച്ചമുളകും എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ പാനടപ്പത്ത് വെച്ചിട്ട് ഇതിലേക്ക് നല്ലെണ്ണയാണ് ഒഴിക്കണേ. നല്ലെണ്ണ വെച്ചിട്ട് കടുകും ഉലുവയും പൊട്ടിക്കും. നോർമൽ ഒരു അച്ചാറിടണ സെയിം സ്റ്റൈല്, വേറെ പ്രത്യേകതകളൊന്നുമില്ല. ഞാൻ ആദ്യമായിട്ടാണ് അച്ചാറ് ഈ ഗ്രീൻ ആപ്പിൾ കൊണ്ട് അച്ചാറിടണത്. അപ്പം എങ്ങനെ വരും എന്നൊന്നറിയില്ല, എന്തായാലും ഒരു പരീക്ഷണമാണ്. അപ്പോൾ കടുകൊക്കെ പൊട്ടി അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചായിരുന്ന സംഭവങ്ങളൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റണുള്ളൂ. ജസ്റ്റ് ഭയങ്കരമായിട്ട് ഒന്നും മുരിക്കണില്ല. പിന്നെ ഇതിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കായംപൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്യും. അത് കഴിഞ്ഞാൽ നമ്മുടെ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന ആപ്പിൾ ഇടും. ജസ്റ്റ് ഒന്ന് ചൂടാവുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ വിനാഗിരി ഒഴിക്കും. ഞാൻ എപ്പോഴും ചൊറുക്കാന്ന് പറയുമ്പോൾ കുറേ പേർക്ക് മനസ്സിലാവാറില്ല അത് എന്താണ് സംഭവം എന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ ചൊറുക്കാന്ന് ഞാൻ പറയുന്നത് വിനാഗിരിനാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് അതിനൊന്ന് കുറുകാൻ വേണ്ട രീതിയിൽ കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ചൂടാവുമ്പോഴേക്കും വലിയ കാര്യമായിട്ട് ചൂടാവണില്ല. അപ്പം ഞാൻ ഓഫ് ചെയ്യും കേട്ടോ. ഇതാണ് ഞാൻ ഉണ്ടാക്കുന്ന ഒരു ഗ്രീൻ ആപ്പിൾ സ്റ്റൈൽ. ഇതിൻ്റെ ടേസ്റ്റും റിവ്യൂ ഒക്കെ ഞാൻ അടുത്ത വീഡിയോയിലേക്കൂടെ ഒക്കെ കാണിക്കാം. കാരണം ഇപ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ലല്ലോ. അപ്പം നമ്മുടെ അച്ചാർ റെഡി. ഗ്രേസ് എണീറ്റു കേട്ടോ. ഗ്രേസ് എണീറ്റിട്ട് കള്ളത്തരത്തിൽ എവിടെ പൊതച്ച് മൂടി കിടക്കുന്നുണ്ട്. എവിടെ ഗ്രേസ് കാണാനില്ലല്ലോ. അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.